ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അഡോറ ഇൻ ഫ്രെയിം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു പോളിമർ ക്ലേ ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ പോളിമർ ക്ലേ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് യൂഷ്വലി വാങ്ങുമ്പം കുറച്ചുകൂടി ഹാർഡായിരിക്കും. ഞാൻ കുറച്ചൊന്ന് അതിനെ ഒന്ന് ലൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് പ്രസ് ചെയ്തിട്ട്. എന്നാലും നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഒന്നും കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനൊരു സോഫ്റ്റ് ഡോ ആക്കി കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ പിക്ചറിൽ കണ്ട പോലെ ഒരു ഇയറിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് വൈറ്റ് ആൻഡ് റെഡ് ഷെയ്ഡാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കതിൻ്റെ പെറ്റൽസും ലീഫൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രീൻ എടുത്തിരിക്കുന്നത്. സോ ഞാനിവിടെ ഇതേപോലെ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒന്നും കൂടി നമുക്ക് ആവശ്യം എത്രയാണോ ആവശ്യം അത്രമാത്രം എടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നും കൂടി പ്രസ് ചെയ്ത് അതിനൊന്ന് ലൂസാക്കി കൊണ്ടുവരാം, സോഫ്റ്റാക്കി കൊണ്ടുവരണം. അപ്പം അതിന് ശേഷം അതിനൊരു നന്നായിട്ട് കൈയുടെ അടിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊരു ഒരു സിലിണ്ടർ ഷേപ്പിലായിട്ട് നീട്ടിക്കൊണ്ടുവരണം. നല്ലൊരു നീളത്തിലുള്ളൊരു ഷേപ്പാക്കിയിട്ട് കൊണ്ടുവരണം. അങ്ങനെ രണ്ടും നമുക്കതുപോലെ ചെയ്തെടുക്കാം. സോ റെഡ് ചെയ്ത മാതിരി തന്നെ വൈറ്റും ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പെർമനൻറ്റ് കളറാണല്ലോ അതിനകത്തുള്ളത്. അപ്പം എപ്പോഴും ലൈറ്റ് കളേഴ്സ് ആദ്യം ചെയ്യുക, അതിനെ ഒന്ന് അതിൻ്റെ ഒരു ഷേപ്പിലാക്കി കൊണ്ടുവന്നതിന് ശേഷം ഡാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ആദ്യം റെഡ് ചെയ്തിട്ട് വൈറ്റ് ചെയ്തപ്പം വൈറ്റിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ഡിമ്മായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചെയ്തിട്ടൊന്ന് ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ടുമായിട്ട് ഒരു ലൈറ്റ് കളറുമായിട്ട് ഒരു മിക്സ് ആകുമ്പോൾ നമ്മൾ ബേക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പം ബേക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഒരു കളർ ചേഞ്ചസ് മിക്കവാറും കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനത് ഇതൊരു സ്പൈറൽ ടൈപ്പിൽ ഇതേപോലെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആക്കിയതിന് ശേഷം ഒന്നും കൂടി നമുക്ക് കൈവെള്ളയിലിട്ടിട്ട് ഇതുപോലെ ഒന്നും കൂടി സ്മൂത്ത് ആക്കിയെടുക്കാം. അതിൻ്റെ ഷേപ്പ് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കാം, എല്ലാ അഡ്ജസ്റ്റും നല്ല സ്മൂത്ത് ആക്കി കൊണ്ടുവരാം. ഇതുപോലെ ആക്കിയതിന് ശേഷം എത്രയാണോ നമുക്ക് വേണ്ടത്, എത്ര ലെങ്ത്താണോ വേണ്ടത്, അത്രയും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ രണ്ട് ഇയറിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു ഇയറിങ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത പോർഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലേഡോ അങ്ങനത്തെ ഉള്ള ഷാർപ്പ് എഡ്ജിലുള്ള എന്തെങ്കിലും ഒരു സ്മൂത്തായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് കട്ട് ചെയ്യാം. കൈ വെച്ച് കട്ട് ചെയ്യരുത്, ഇതുപോലെ എന്തെങ്കിലും ബ്ലേഡും എല്ലാം യൂസ് ചെയ്യണം. അതിനുശേഷം അതിനെ ഏതാ ഷേപ്പിൽ കൊണ്ടുവരേണ്ടത് ആ ഒരു ഷേപ്പ് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വിസിബിൾ ആകാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ് ലൈഡിമിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു കുടയുടെ കാലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഷേപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലീഫ് രണ്ട് ലീഫ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ക്ലേ എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് ആദ്യം ഒന്ന് ഉരുട്ടുക, അതിന് ശേഷം ഒന്ന് മിഡിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു ഇലയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് ഞാനിപ്പോൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കയ്യിലോ വെച്ചിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ പേപ്പറിലോ വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊണ്ടുവരാം. അതിന് ശേഷം നടുവിലൊന്ന് ആ ഒരു ഇലയുടെ ഒരു ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതേപോലെ നേരത്തെ യൂസ് ചെയ്ത ബ്ലേഡ് തന്നെ ഞാൻ യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ നടുവിലുള്ള ഒരു ആ ടെക്സ്ചറും കൂടി കൊടുത്തിട്ട് നമുക്കതവിടെ ആ ഒരു കുടയുടെ ഇത് ഉണ്ടാക്കി വെച്ച് അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് ലീഫ് ഉണ്ടാക്കണം. രണ്ട് ലീഫ് ഉണ്ടാക്കിയിട്ട് രണ്ടും രണ്ട് സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാം.
അപ്പോൾ ഞാനിവിടെ രണ്ട് ഇലയും വെച്ച് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് മൂന്ന് ചെറീസിൻ്റെ ഷേപ്പിൽ റെഡ് കളറിൽ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ബോൾസ്, നേരത്തെ നമ്മൾ ലീഫിനെടുത്ത പോലെ തന്നെ വേണമെങ്കിൽ അതിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി ക്ലേ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്യിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു മിഡിൽ രണ്ടിൻ്റെ ആ ഒരു ലീഫിൻ്റെ മിഡിലായിട്ട് ഒരു മൂന്നെണ്ണം അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ. അതേപോലെ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. ഈ പോളിമർ ക്ലേയുടെ ഒരു യൂസ് എന്ന് പറയുമ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഉണ്ടാക്കാനായിട്ടാണെങ്കിലും സൂക്ഷിക്കാനായിട്ടാണെങ്കിലും നമുക്കൊരു റഫ്യൂസ് പോലെ സൂക്ഷിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് നാച്ചുറൽ ക്ലേസിനെ അപേക്ഷിച്ചിട്ട് നോക്കുവാണെങ്കിൽ അത് നമ്മൾ എയർ ഡ്രൈ ക്ലേ വരുന്നുണ്ട് ഇപ്പം നാച്ചുറൽ ക്ലേസിൽ തന്നെ. അപ്പം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളറ് കൊടുക്കുക, പെയിൻറ്റ് ചെയ്യുക, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ അതിനുള്ള അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ആണെങ്കിൽ കൂടി അത് ഹാൻഡിൽ ചെയ്യാനും നമ്മൾ ഒരുപാട് സൂക്ഷിച്ചിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. അത് പെയിൻറ്റ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റഫ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം പോളിമർ ക്ലേയിൽ ആ ഒരു പ്രശ്നമില്ല. ഒരേ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇത് മറ്റ് ക്ലേനേക്കാളും കുറച്ച് ഹാർഡാണ്. നമ്മളതിനെ ആ ഒരു സോഫ്റ്റാക്കി കൊണ്ടുവരണം കുറച്ച് ടൈം എടുത്തിട്ട്. എന്നാലും നല്ല ഒരുപാട് വെറൈറ്റി കളേഴ്സിലും ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മാർബിൾ എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പം തന്നെ കണ്ടില്ല, ഇങ്ങനെ തന്നെ കാണുമ്പം നല്ല ക്യൂട്ടാണ്. ഇതിപ്പം ഇയറിങ്സ് ഓർണമെൻറ്റ്സ് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ചെറിയ ചാംസ് കുറച്ച് കീ ചെയിൻ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഉണ്ടാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം വളരെ ഒരു ഭംഗിയായിരിക്കും അത്. ഇതിപ്പം ഞാൻ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വൈറ്റ് യൂസ് ചെയ്തപ്പം ആ റെഡ് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വൈറ്റ് മിക്സ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കളറ് ചെറുതായിട്ട് ഫെയ്ഡായത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ബേക്ക് ചെയ്യാം. ഒന്നുകിൽ ഒടിജിയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം, നോർമൽ നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ എങ്കിൽ അത് നമ്മളിപ്പം ഫുഡൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട്. അപ്പോൾ പോളിമർ ക്ലേ എന്ന് പറയുമ്പം അതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഇത് ഫോറിൻ ബോഡി മിക്സ് ആണല്ലോ. അപ്പം അത് നമ്മുടെ ഒടിജിയിൽ എവിടെയെങ്കിലും അതിൻ്റെ ഒരു അംശം ആ ഒരു ഹീറ്റാവുമ്പം ഉണ്ടായി പറ്റി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടോ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ എങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾ ഒരു ഈ ഒരു മേഖലയിൽ തന്നെ പോവുകയാണെങ്കിൽ ആസ് എ ബിസിനസ് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ഒടിജി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് യൂസ് ചെയ്യാതെ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല പാത്രത്തിൽ വെച്ചിട്ട് അതിലധികം പുകയൊന്നും കയറാത്ത രീതിയിലുള്ള ഒരു ബേക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇയറിങ്സിന് വേണ്ടിയിട്ട് ബാക്കിലത്തെ ഹുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫെവിക്വിക്ക് പോലത്തെ എന്തെങ്കിലും നല്ല ഗം യൂസ് ചെയ്തിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു കാർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ, ഹാർട്ട് ഷേപ്പിലുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കാർഡ് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മെസ്സേജസ് എഴുതിയിട്ട് ഇയറിങ്സ് അത് ഇല്ലെങ്കിൽ ചെയിൻ ആണെങ്കിലോ അങ്ങനെയാണെങ്കിലും അത് നിങ്ങൾക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കമൻസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.